നമസ്കാരം, ഞാൻ മുൻഷി രഞ്ജിത്ത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മറുനാടും മലനാട്ടിലേക്കും സ്വാഗതം. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി കേരളത്തിനകത്തും പുറത്തും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ശ്രീ ജെസ്ലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. നമസ്കാരം, ഞാൻ ജെസ്ലി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ്. സ്വദേശം കൊല്ലം ജില്ലയിലെ അഞ്ചലാണ്. ഇപ്പോൾ 3 വർഷമായിട്ട് കേരളത്തിൽ പബ്ലിക് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയാണ്. ഇതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂരിലായിരുന്നു, വിപ്രോ ടെക്നോളജീസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്നു. ഡിജിറ്റൽ മേഖലയിലുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് മേഖലയിലേക്ക് വരികയും ഒരുപാട് ബിസിനസ്സുകാരുമായിട്ട് ഇടപഴകാനും അവരുടെ ബിസിനസ്സിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കൊടുക്കാനും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മുടെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ സർവീസസോ അതല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റുകളോ ചുരുങ്ങിയ ചിലവിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിന് നമുക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഗൂഗിൾ യൂസ് ചെയ്യാം, ഇവൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള വാട്സാപ്പ് പോലും യൂസ് ചെയ്യാം. നിരവധി ചാനലുകളുണ്ട്, ഇവൻ യൂട്യൂബ് നല്ലൊരു മീഡിയമാണ്. സോ ഇതിലൂടെയെല്ലാം നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും അല്ലെങ്കിൽ കസ്റ്റമർ ലീഡ്സ് കണ്ടെത്താനും ബിസിനസ്സോ അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരാനും ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈവൻ വേൾഡ് വൈഡ് ഗ്ലോബൽ ലെവലിലേക്ക് വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രിൻ്റ് മീഡിയ ആയാലോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ റേഡിയോ ആണെങ്കിൽ പോലും അതിന് കുറേയേറെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ലിമിറ്റേഷൻസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമറെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരാൾ കണ്ടു, അതിനോട് പ്രതികരിച്ചോ ഇല്ലയോ എന്നുള്ളത് പത്രത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ മീഡിയയിലോ നമുക്കൊരു ഫോൺ കോൾ വന്നെങ്കിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അതേസമയം ഇൻ്റർനെറ്റിലൂടെ കാണുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഒരാൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അയാൾ അതിന് റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ്. മാത്രമല്ല ചിലവുകൾ വളരെ കുറവാണ്, കാരണം പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ ചിലവുകൾ നമുക്ക് വരുന്നില്ല. അതുകൂടാതെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഡിജിറ്റൽ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികൾ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ, അവരെല്ലാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് പ്രോഡക്റ്റോ സർവീസോ ഇല്ലാത്തവർക്ക് പോലും ഇതുപോലെയുള്ള കമ്പനികൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഗോഡാഡി, പേടിഎം പോലെയുള്ള കമ്പനികളുടെ പരസ്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലോ ബ്ലോഗിലോ വയ്ക്കാൻ സാധിക്കും. സോ അതിലൂടെ നടക്കുന്ന ഒരു പർച്ചേസ്, നമ്മൾ വെച്ചിരിക്കുന്ന പരസ്യത്തിലൂടെ ക്ലിക്ക് ചെയ്ത് പോയി ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം കിട്ടുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതിന് ഒരുപാട് സാധ്യതകൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതിന് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് വേണ്ട, സ്വന്തമായിട്ട് സ്റ്റോക്കോ ഇൻവെൻറ്ററിയോ ഒന്നും ആവശ്യമില്ല. അതുകൂടാതെ നമുക്ക് മറ്റൊരു മേഖലയിലൂടെ ഇതിനകത്തൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ല കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ നല്ല ഇൻഫർമേഷൻ നമുക്ക് പബ്ലിക്കിന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചുകൊണ്ട് തന്നെ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവൻ ന്യൂസ് പോർട്ടലുകൾ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗുകൾ, അതല്ലെങ്കിൽ കുക്കിംഗ് വ്ളോഗുകൾ, കുക്കിംഗ് ചാനലുകൾ, യൂട്യൂബിലെ കുക്കിംഗ് ചാനലുകൾ, അതല്ലെങ്കിൽ മറ്റ് ടെക്നോളജി വ്ളോഗുകൾ, ഇതിലൂടെയെല്ലാം നമുക്ക് ഫ്രീ ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കുന്നതോടൊപ്പം അതിൽ അഡ്വർടൈസ്മെൻറ്റുകൾ കാണിക്കാം. ഈ അഡ്വർടൈസ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പ്ലേസ് ചെയ്തുകൊള്ളും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ചെയ്തുകൊള്ളും. അതിൻ്റെ ഒരു ഇൻകം നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീടൊരു മേഖല പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് സ്റ്റോക്ക് കീപ്പ് ചെയ്യാതെ തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുകയും കസ്റ്റമേഴ്സിനെ നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ മതി. ഇതിൽ വരുന്ന ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത് മറ്റ് സൈറ്റുകളിലായിരിക്കും. ആ സൈറ്റുകളിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് സെൻഡ് ചെയ്യും. നമ്മളൊരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നു, സ്വന്തമായിട്ട് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കസ്റ്റമറിനെ കണ്ടെത്തി ആ പ്രോഡക്റ്റുമായിട്ട് അടുപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് നല്ലൊരു മേഖലയാണ്. പുതുതായിട്ട് വരുന്ന ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഇവൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ SEO, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കീവേഡ് നമ്മുടെ ഒരു ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലോഗോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റോ മുകളിൽ എത്തിക്കുന്ന ആ ടെക്നോളജി നമ്മൾ മനസ്സിലാക്കണം.
അതോടൊപ്പം ഫേസ്ബുക്കിൻ്റെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ സബ്ജക്റ്റിൽ ഒരു പാഷൻ ഉണ്ടാവുക, അതേപോലെ ഈ ടെക്നോളജി നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ട്രെയിനിങ് മെയിനായിട്ടും സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണ് കൊടുക്കുന്നത്. കാരണം അവർക്കൊരു മിനിമം മാർക്കറ്റിംഗ് ബഡ്ജറ്റേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യാനും മറ്റൊരു ഏജൻസിയെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെക്കൊണ്ട് ഈ അഡ്വർടൈസ്മെൻറ്റുകളെല്ലാം ചെയ്യിപ്പിക്കും, പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ജോബ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഒരുപാട് ജോലി സാധ്യതകളുള്ള മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ അങ്ങനെയുള്ള ഒരു വിഭാഗം വിദ്യാർത്ഥികളെയും നമ്മൾ ആക്ച്വലി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പിന്നീട് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ കഴിയുന്ന വ്ളോഗേഴ്സ്, അതുപോലെ തന്നെ ബ്ലോഗേഴ്സും വീഡിയോ ക്രിയേറ്റേഴ്സ് തുടങ്ങിയവർക്കും പ്രയോജനപ്രദമാണ് ഈ കോഴ്സ് എന്നുള്ളതാണ്. ഈ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെൻറ്ററിൽ നമ്മൾ നടത്തുന്നത് മെയിനായിട്ട് 2 ദിവസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള 2 ദിവസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. ഇതിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുക, സോ അതിലൂടെ എങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം, വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. കാരണം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ വെബ്സൈറ്റ് ബ്ലോഗ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ് പ്രസ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്ലോഗ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വാട്സാപ്പിന് ഒരുപാട് മാർക്കറ്റിംഗ് മെത്തേഡുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവൻ നമുക്ക് 1000 പേർക്ക് ഒറ്റയടിക്ക് വാട്സാപ്പ് മെസ്സേജുകൾ അയക്കാനുള്ള വാട്സാപ്പ് ബ്ലാസ്റ്ററുകൾ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന സംഗതിയാണ്. കൂടാതെ യൂട്യൂബ് ചാനൽ എങ്ങനെ ഗ്രോ ചെയ്യാം, യൂട്യൂബിൽ എങ്ങനെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, അപ്ലോഡ് ചെയ്ത വീഡിയോസ് മാക്സിമം വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാം തുടങ്ങിയ സംഗതികൾ വരുന്നുണ്ട്. അതേപോലെ ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എങ്ങനെ ഒരു സൈറ്റിൽ അപ്ലൈ ചെയ്യാം, പേയ്മെൻറ്റ് ഗേറ്റ്വേസ് വരുന്നുണ്ട്. സോ അതുകൂടാതെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഗൂഗിളിൻ്റെ ആഡ്സെൻസ് പോലെയുള്ള മെത്തേഡുകൾ നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. മൊത്തം ഒരു 17 ടോപ്പിക്കുകൾ നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം സംഗതികളും പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിച്ച് പ്രാപ്തരാക്കിയാണ് വിടുന്നത്. അതിനുശേഷം ഒരു മിനിമം 6 മാസത്തെ കണ്ടിന്യൂസ് സപ്പോർട്ട് ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം, ബോംബെയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം ചെന്നൈയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷിലായിരിക്കും പ്രോഗ്രാംസ്, കേരളത്തിൽ മലയാളത്തിലാണ് നമ്മൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു ബാച്ചിൽ മാക്സിമം 15 പേരെ മാത്രം പങ്കെടുപ്പിക്കുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിരവധി പേര് ട്രെയിനിങ്ങിന് ശേഷം അവർ സ്വന്തമായിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യുകയും അവരുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള റിസൾട്ടുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഹസ്ബൻഡ് വൈഫ് മലയാളികളാണ്. ഈ സാധ്യത അവർക്ക് മനസ്സിലായപ്പോഴാണ് എങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അത് നിരവധി പേരുടെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ. എൻ്റെ ട്രെയിനിങ്ങിൽ മെയിനായിട്ടും ബിസിനസ്സുകാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ബിസിനസ്സുകാർക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. അവർ സ്പെൻഡ് ചെയ്യുന്ന പൈസയ്ക്ക് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടും. അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സിൽ നല്ലൊരു അഭിവൃദ്ധി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഈ മീഡിയാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. അപ്പം എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിസിനസ്സുകാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഒരു ജോബ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരാംഗിളും ഇതിനകത്ത് നമ്മൾ നൽകുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിഭാഗം ആൾക്കാർ ട്രെയിനേഴ്സ്, ടീച്ചേഴ്സ്, കോച്ചസ് തുടങ്ങിയവരാണ്. സോ ഒരുപാട് നല്ല കഴിവുള്ള ട്രെയിനേഴ്സും കോച്ചുകളും നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഇവർക്ക് അവരുടെ ഓഡിയൻസിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല. അത് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലമാണ്. കാരണം ആ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്ട്സിനെ കുറിച്ച് അവർ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് അത് സാധിക്കാത്തത്. അവർക്കും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് കടന്നു വരികയും കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന ഒരു മെത്തേഡിലൂടെ അവർക്ക് വിജയിക്കാൻ സാധിക്കും. കണ്ടൻറ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഡിയൻസിന് പ്രയോജനപ്രദമായിട്ടുള്ള കണ്ടൻറ്റുകൾ
വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നൽകിക്കൊണ്ട് നല്ലൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അവർക്ക് അവരുടെ ബിസിനസ്സിനെ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതോ ആണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുന്നതാണ് കണ്ടൻറ് മാർക്കറ്റിംഗ്. സോ അത് ഇപ്പോൾ ഡോക്ടേഴ്സ് പോലും അത് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്ത് റിലേറ്റഡ് കണ്ടൻറ് അവർ ഈ സോഷ്യൽ മീഡിയകളിലൂടെയും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് പിന്നീട് അവരുടെ പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ ക്ലയൻസോ ആക്കി മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സിനും ട്രെയിനേഴ്സ് അതുപോലെ തന്നെ കോച്ചസ് തുടങ്ങിയവർക്കും ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന സംഗതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ മേഖലയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ക്രമേണ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള പ്രോഫിറ്റിൻ്റെ 50% നഷ്ടപ്പെടുകയും അതിനുശേഷം പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതും ഒരു സാഹചര്യം വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം നോക്കിയ എന്ന് പറയുന്ന കമ്പനി എന്തുകൊണ്ടാണ് നോക്കിയ പരാജയപ്പെടാൻ കാരണം? ടെക്നോളജി അവർ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാഞ്ഞതുകൊണ്ടാണ് നോക്കിയ പിന്നിലായി പോവുകയും, എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവർ അക്സെപ്റ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് അവർ പിന്നിലായിപ്പോയത്. അതുപോലെ തന്നെ മറ്റു പല കമ്പനികളും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാതെ പിന്നിലായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൺലൈനിലൂടെ ഫിഷ് വിൽക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈനിലൂടെ ഫർണിച്ചർ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെൻസ് കാർട്ട് എന്ന് പറയുന്ന സൈറ്റ് ഓൺലൈനിലൂടെ സ്പെക്ടക്കിൾസ് അതേപോലെ ഫ്രെയിംസ് എല്ലാം സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മറ്റുള്ളവർ ഓൺലൈനിലൂടെ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ഓഫ്ലൈനിലുള്ളവർ പിന്നിലായി പോകും എന്നുള്ളതാണ്. അപ്പം നമ്മളതിൽ മുൻകൈ എടുത്ത് തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്.